പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സൊല്യൂഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ അടുത്ത ഒരു പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ കൊലിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ജസ്റ്റ് അതൊന്ന് പറയാം. ദ പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ് ഓൺലി അപ്പോൺ ദി നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആൻഡ് ഇൻഡിപെൻഡന്റ് ഓഫ് ദി നേച്ചർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ആർ കാൾഡ് കൊലിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. ദർ ആർ ഫോർ ഇമ്പോർട്ടൻറ്റ് കൊലിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. ദ ആർ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. ദീസ് കൊലിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആർ യൂസ്ഡ് ടു ഡിറ്റർമൈൻ ഓർ കാൽക്കുലേറ്റ് ദി മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട്. ദെൻ വി ഡിസ്കസ് ദ എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ആൻഡ് ആൾസോ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ദെൻ ദ തേർഡ് കൊലിഗേറ്റീവ് പ്രോപ്പർട്ടി ഈസ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്. Listen, what is freezing point? അപ്പോ നമ്മൾ ഫ്രീസിംഗ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു സബ്സ്റ്റൻസിന്റെ ലിക്വിഡ് സ്റ്റേറ്റിലുള്ളതും അതിന്റെ തന്നെ സോളിഡ് സ്റ്റേറ്റിലുള്ളതുമായിരിക്കുന്ന വേപ്പർ പ്രഷർ ഈക്വൽ ആവുന്ന ടെമ്പറേച്ചറിനെയാണ് നമ്മൾ ഫ്രീസിംഗ് പോയിന്റ് എന്ന് വിളിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാൻ പറ്റും വെള്ളത്തിന്റെ ഫ്രീസിംഗ് പോയിന്റ് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അങ്ങനെ ഓരോ ലിക്വിഡുകൾക്കും ഓരോ ഫ്രീസിംഗ് പോയിന്റ് ഉണ്ട്. നമുക്കറിയാം അതൊരു ടെമ്പറേച്ചറാണ്. അതായത് ലിക്വിഡ് സ്റ്റേറ്റിന്റെയും സോളിഡ് സ്റ്റേറ്റിന്റെയും വേപ്പർ പ്രഷർ ഈക്വൽ ആവുന്ന ടെമ്പറേച്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഫ്രീസിംഗ് പോയിന്റ് ഒരു കൊലിഗേറ്റീവ് പ്രോപ്പർട്ടി അല്ല, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ആണ് ഈ കൊലിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്യുവർ സോൾവെന്റിന്റെ അകത്തേക്ക് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ഒരു സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോയിന്റ് കുറയുക. ആ എത്ര കുറഞ്ഞു എന്ന് നമ്മൾ പറയുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, ഡെൽറ്റ ഡി എഫ് എന്നാണ് പറയുക. ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ്, ഡെൽറ്റ ഡി എഫ്. നമ്മള് ഇത് പഠിക്കാൻ എളുപ്പമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ഡെൽറ്റ ടി ബി ആണ് ഉദ്ദേശിച്ചിരുന്നത്. ഇവിടെ നമ്മൾ ഡെൽറ്റ ടി എഫ് എന്ന് പറയുന്നത്, എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീസിംഗ് ആണ്. ആ ഡെൽറ്റ ടി എഫ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോ എന്താണ് ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ഡെഫിനിഷൻ പറയാൻ പറ്റും. പറ ഒരു പ്യുവർ സോൾവെന്റിന്റെ അകത്തേക്ക് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോയിന്റ് കുറയുന്നു. ആ കുറയുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, എത്രയാണോ കുറഞ്ഞത് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, ഡെൽറ്റ ഡി എഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ നോക്കാം. അപ്പോ ഇവിടെ ശ്രദ്ധിക്കുക എല്ലാവരും, ഇവിടെ വേപ്പർ പ്രഷറാണ് നമ്മൾ വൈ ആക്സിസ് കൊടുത്തിട്ടുള്ളത്, എക്സ് ആക്സിസ് നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും നമ്മൾ എലിവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് പറഞ്ഞപ്പോൾ ഇത് തന്നെയായിരുന്നു, പക്ഷെ ഗ്രാഫിന്റെ ഷേപ്പിൽ മാറ്റം ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കി, ഞാനിപ്പോ പറയുന്നത് സൊല്യൂഷന് ഫ്രീസിംഗ് പോയിന്റ് കുറവായിരുന്നു, അപ്പൊ കുറഞ്ഞ വാല്യൂ സൊല്യൂഷൻ ആയിരിക്കും. അതോടെ സൊല്യൂഷന് ഫ്രീസിംഗ് പോയിന്റ് നമ്മൾ ടി എഫ് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? ടി എഫ്. എന്നാൽ പ്യുവർ സോൾവെന്റിന് ഫ്രീസിംഗ് പോയിന്റ് കൂടുതലായിരിക്കും. അപ്പൊ ആ സോൾവെന്റിന് നമ്മൾ ടി സീറോ എഫ്. സീറോ എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനാണ്? പ്യുവർ സ്റ്റേറ്റ് എന്നാണ്. അപ്പോ പ്യുവർ സോൾവെന്റിന് ഫ്രീസിംഗ് പോയിന്റ് ആണ് ടി സീറോ എഫ്. ആ ടി സീറോ എഫ് ടി എഫ് തമ്മിലെ ഡിഫറൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെൽറ്റ ടി എഫ് എന്ന് വിളിക്കുന്നത്. അതാണ് ഇത് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി അപ്പൊ ഇതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. നമ്മളെ എന്താണ് എലവേഷൻ ബോയിലിംഗ് പോയിന്റ് പറഞ്ഞപ്പോ സൊല്യൂഷന്റെ ആയിരുന്നു ഹൈ, സോൾവെന്റിന്റെ കുറവായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ സോൾവെന്റിന്റെ കൂടുതലാണ്, സൊല്യൂഷന്റെ കുറവാണ്. കാരണം ഇവിടെ സൊല്യൂഷൻ ആണ് ഫ്രീസിംഗ് പോയിന്റിൽ ഡിപ്രഷൻ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ കുറവുണ്ടാവുന്നത് എന്നാണ്. ഇനി നമ്മൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഒരു സൊല്യൂട്ടിന്റെ മോളിക്കുലാർ മാസ് കണ്ടെത്താ എന്നുള്ളത് കഴിഞ്ഞ അതേ കേസ് പോലെ നമുക്ക് ഇവിടെ ഡിറൈവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക എന്താണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ കണ്ട് പറഞ്ഞിരുന്നില്ല എന്താണ് ഡെൽറ്റ ടി ബി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു മോളാലിറ്റി എന്ന് പറഞ്ഞിരുന്നില്ലേ. അതേപോലെ ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? പറ നോക്ക്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, depression in freezing point, depression in freezing point, delta tf is directly proportional to molality. അതാണ് ഇക്വേഷൻ. അപ്പൊ നേരത്തെ ഉള്ള കൊലിഗേറ്റീവ് പ്രോപ്പർട്ടി അറിഞ്ഞിട്ട് സുഖമായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് എന്താ കിട്ടാ പറ, ഡെൽറ്റ ടി എഫ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് കെ എഫ് ഇൻറ്റു മൊളാലിറ്റി എന്ന് കിട്ടും. കെ എഫ് ഇൻറ്റു മൊളാലിറ്റി.
ഈ KF നെ നമ്മൾ കഴിഞ്ഞ ദിവസം KB വർക്കാണ് KB എന്ന് പറയുന്നത് എന്തായിരുന്നു മോളാർ എലിവേഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ എബുലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്നാണ് വിളിക്കുക അപ്പോൾ ഇവിടെ KF എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും പറയ് മോളാർ ഡിപ്രഷൻ കോൺസ്റ്റന്റ് മോളാർ ഡിപ്രഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ എന്ന് വിളിക്കുന്ന പേരാണ് ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്നാണ് വിളിക്കുക എന്താ വിളിക്കുക ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് മോളാർ ഡിപ്രഷൻ കോൺസ്റ്റന്റ് ഓർ ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്നാണ് വിളിക്കുക അപ്പോൾ നമ്മൾ ഡെറിവേഷനിലേക്ക് പോവാം ട്ടോ അപ്പോൾ ഇനി ഓക്കേ ബട്ട് നിങ്ങൾക്ക് അറിയാം മോളാരിറ്റി ഈസ് ഈക്വൽ ടു WB into 1000 divided by MB into WA എന്നാണ് അപ്പോൾ ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 കൊടുക്കുകയാണെങ്കിൽ ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 കൊടുക്കുകയാണെങ്കിൽ ഈ 2 നെ നമ്മൾ നമ്പർ 1 ൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്താ കിട്ടാ പറയും ഡെൽറ്റ TF is equal to KF into മോളാരിറ്റി പറയുന്നത് കൊടുക്കണം പറയും WB into 1000 divided by MB into WA എന്ന് പറയും MB into WA നമ്മൾ കാണുന്നത് എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് ആണ് കാണുന്നത് എം ബി ആണ് കാണുന്നത് അപ്പൊ നമ്മൾ ഇങ്ങനെ എം ബിക്ക് എക്സ്പ്രഷൻ ഉണ്ടാക്കാൻ പറയും ദെർഫോർ എം ബി ഈസ് ഈക്വൽ ടു ഇതിങ്ങോട്ട് വരും ഇപ്പൊ എന്താ കിട്ടുക കെ എഫ് ഇൻറ്റു ഡബ്ല്യു ബി ഇൻറ്റു 1000 ഡബ്ല്യു ബി ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എഫ് ഇൻറ്റു കണ്ടെത്തേണ്ട മോളിക്കുലാർ മാസ് ഓഫ് സൊല്യൂട്ട് കെ എഫ് എന്ന് പറഞ്ഞാൽ അവര് ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും അതായത് മോളാർ ഡിപ്രഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ് ആണ് കെ എഫ് എന്ന് പറഞ്ഞാൽ ഡബ്ല്യു ബി എന്ന് പറഞ്ഞാൽ നമുക്ക് തന്ന ക്വസ്റ്റ്യനിലെ ചെറിയ വെയിറ്റ് അതായത് വെയിറ്റ് ഓഫ് ദി സൊല്യൂട്ട് ആണ് ഡെൽറ്റ ടി എഫ് എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് വെള്ളമാകുമ്പോൾ നമുക്ക് സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോയിന്റ് തരും പ്യുവർ സ്റ്റേറ്റ് തരൂല പ്യുവർ സ്റ്റേറ്റ് എത്രയാണ് 0°C ആണ് അപ്പൊ അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെൽറ്റ ടി എഫ് കിട്ടും ഡബ്ല്യു എ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് തന്നിട്ടുള്ള ഗ്രാമിലുള്ള വെയിറ്റിലുള്ള വലിയ വെയിറ്റ് ആണ് ഡബ്ല്യു എ എന്ന് പറയുന്നത് അതായത് വെയിറ്റ് ഓഫ് ദി സോൾവെന്റ് എന്ന് പറയുന്നത് അപ്പൊ ഇതാണ് ഇക്വേഷൻ മറക്കണ്ട എം ബി അപ്പൊ ചെറിയൊരു വ്യത്യാസമുള്ളൂ എലവേഷൻ പോയിന്റ് പോയിന്റ് ആകുമ്പോൾ എം ബി ഇസ് ഇക്വൽ ടു KB into WB into 1000 divided by delta TB into WA എന്ന് വരും എന്നാൽ ഇവിടെ MB is equal to KF into WB into 1000 divided by delta TF into WA എന്ന് ഇതാണ് മോളിക്കുലാർ മാസ് കണ്ടെത്താൻ എന്ത് ഉപയോഗിച്ചുകൊണ്ട് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്താനുള്ള എക്സ്പ്രഷൻ എന്ന് പറയും ഓക്കെ ഇനി നമുക്ക് അറിയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ആപ്ലിക്കേഷൻസ് ആണ് അതായത് ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് ഡെയിലി ലൈഫിൽ എവിടെയൊക്കെയാണ് നമ്മൾ അപ്ലൈ ചെയ്തെന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളാണ് ആപ്ലിക്കേഷൻസ് ഓഫ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ രണ്ട് കാര്യങ്ങളാണ് സിമ്പിൾ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ജസ്റ്റ് നോട്ട് ചെയ്യാം നമുക്ക് പറയാൻ പറ്റും ക്ലിയറിംഗ് ഓഫ് ഐസ് ഫ്രം ദി റോഡ് ക്ലിയറിംഗ് ഓഫ് ഐസ് ഫ്രം ദി റോഡ് ഇപ്പോ എന്താണ് നല്ല മഞ്ഞ് മൂടിക്കിടക്കുന്ന റോഡുകളിൽ നിന്ന് നമുക്ക് എന്താണ് ആ മഞ്ഞിനെ ഇല്ലായ്മ ചെയ്യണം എന്ന് വിചാരിക്കാം അപ്പൊ നിങ്ങൾക്കറിയാം നല്ല തണുത്ത പ്രദേശങ്ങളിലൊക്കെ കാശ്മീർ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ നമ്മൾ പോകുന്ന റോഡുകളിലൊക്കെ അതേപോലെ തന്നെ വിമാനങ്ങൾ ഇറങ്ങാൻ പറ്റാതെയൊക്കെ ഡൽഹിയിലൊക്കെ നിങ്ങൾക്കറിയാം റൺവേയിലൊക്കെ മഞ്ഞ് എന്താണ് ചെറുതായിട്ട് വീണിട്ട് അങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് ഉപയോഗിക്കാം എന്ത് ചെയ്താൽ മതി എന്നറിയാലോ നമ്മൾ പഠിച്ചത് എന്താണ് ഒരു പ്യുവർ സോൾവെന്റിലേക്ക് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് ആഡ് ചെയ്താൽ ഫ്രീസിംഗ് പോയിന്റ് കുറയും എന്നല്ല പറഞ്ഞത് അപ്പൊ എന്ത് ചെയ്താൽ മതി പറയാം കാൽഷ്യം ക്ലോറൈഡ് CaCl2 പോലെയുള്ള കാൽഷ്യം ക്ലോറൈഡ് അല്ലെങ്കിൽ NaCl പോലെയുള്ള എന്താണ് സോൾട്ടുകൾ ചേർത്തിട്ടുള്ള വെള്ളം നമുക്ക് കോമൺ ആയിട്ട് ഉപ്പുവെള്ളം എന്ന് പറയാൻ പറ്റും ആ ഉപ്പുവെള്ളം ജസ്റ്റ് തെളിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഐസ് കംപ്ലീറ്റ് മെൽറ്റ് ചെയ്തിട്ട് നമുക്ക് ആ റോഡ് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് മാറ്റാൻ പറ്റുന്നതാണ് അപ്പൊ ശരിക്കും സലൈൻ വാട്ടർ എന്ന് വിളിച്ചാൽ മതി സലൈൻ വാട്ടർ എന്ന് പറഞ്ഞാൽ കടൽ വെള്ളം അല്ലെങ്കിൽ സലൈൻ വാട്ടർ നമ്മൾ ജസ്റ്റ് തെളിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ആ റോഡിൽ നിന്ന് ഐസ് പാളികളെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാരണം എന്താ ഈ നോൺ വോളറ്റൈൽ ആയിട്ടുള്ള ഉപ്പ് അതിന്റെ അകത്തേക്ക് ഇടുന്നതോടുകൂടെ തന്നെ ആ വെള്ളത്തിന്റെ ഫ്രീസിംഗ് പോയിന്റ് കുറയും 0° കട്ട പിടിച്ചിരുന്നത് പിന്നെ NaCl ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -21° ഒക്കെ ആയിട്ട് മാറും അതിന്റെ ഫ്രീസിംഗ് പോയിന്റ്
അതിനർത്ഥം എന്ന് വെച്ചാൽ അതിന്റെ ഇടയിലുള്ള ടെമ്പറേച്ചറിലൊക്കെ അത് എന്തായിട്ട് എക്സിസ്റ്റ് ചെയ്യും, ലിക്വിഡ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. അപ്പൊ അതുകൊണ്ട് മറക്കണ്ട, ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്താണ്, ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റിന്റെ എവറിഡേ ലൈഫിലുള്ള ആപ്ലിക്കേഷൻസിൽ ഒന്നാമത്തെ നമുക്ക് പറയാൻ പറ്റും ക്ലിയറിംഗ് ഓഫ് ഐസ് ഫ്രം ദി റോഡ് യൂസിംഗ് സോൾട്ട് ലേക്ക് NaCl CaCl2 etc എന്ന് പറയാൻ പറ്റും. രണ്ടാമത്തെ എന്താണ് ആപ്ലിക്കേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പറയുന്ന വേറെ ഒന്നാണ് ആന്റി ഫ്രീസ് സൊല്യൂഷൻസ് എന്ന് പറയും കേട്ടോ. ആന്റി ഫ്രീസ് സൊല്യൂഷൻസ്, ഈ രണ്ട് ആപ്ലിക്കേഷൻസ് ആണ് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ടത്. എന്താണ് ആന്റി ഫ്രീസ് സൊല്യൂഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അറിയാം വാഹനങ്ങളുടെ റേഡിയേറ്റർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പൊ ഓട്ടോമൊബൈൽ റേഡിയേറ്ററുകളുടെ അകത്ത് വെള്ളമാണ് ഒഴിച്ചിട്ടുണ്ടാവുക. അപ്പൊ ഈ വെള്ളം ഒഴിക്കുമ്പോൾ ഇപ്പോഴൊക്കെ കൂളന്റ് അതേപോലെ തന്നെ വേറെ കുറെ സബ്സ്റ്റൻസുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ എന്താണ്, നമ്മൾ ഈ വെള്ളത്തിന്റെ അകത്തേക്ക്, ഈ റേഡിയേറ്ററിന്റെ വെള്ളത്തിന്റെ അകത്തേക്ക് നമ്മൾ എന്താണിയണം, ആന്റി ഫ്രീസ് സൊല്യൂഷൻ അരിയണം. എത്തിലിൻ ഗ്ലൈക്കോൾ ആണ് സാധാരണയായിട്ട് ഉപയോഗിക്കുക. എത്തിലിൻ ഗ്ലൈക്കോൾ, ഷോർട്ട് ആയിട്ട് ഗ്ലൈക്കോൾ എന്ന് പറയാൻ പറ്റും. എത്തിലിൻ ഗ്ലൈക്കോൾ, ഈ കോമ്പൗണ്ട് നമ്മൾ ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളത്തിന്റെ ഫ്രീസിംഗ് പോയിന്റ് എന്ത് ചെയ്യും, കുറയും. ഫ്രീസിംഗ് പോയിന്റ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്താ ബെനിഫിറ്റ് എന്ന് പറയാം, തണുത്ത പ്രദേശങ്ങളിൽ ഈ വണ്ടി നിർത്തിയിട്ട് കഴിഞ്ഞാലും റേഡിയേറ്ററിലെ വെള്ളം ഒരിക്കലും എന്ത് ചെയ്യൂല, കട്ട പിടിക്കൂല. അതാണ് ആപ്ലിക്കേഷൻ. കാരണം എന്താണ്, ഫ്രീസിംഗ് പോയിന്റ് നന്നായിട്ട് കുറയും. ഇപ്പൊ -4 ടെമ്പറേച്ചർ എന്ന് വിചാരിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഉപ്പുവെള്ളമാണെങ്കിൽ എന്താ പ്രത്യേകത പറയാം, -21 കട്ട പിടിക്കുള്ളൂ എന്നാണ് മീനിങ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, നമ്മൾ നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീസിംഗ് പോയിന്റ് കുറയും എന്നുള്ളതാണ്. അപ്പൊ മറക്കരുത്, രണ്ട് ആപ്ലിക്കേഷൻസ് ആണ്, ഒന്നെന്താണ് ക്ലിയറിംഗ് ഓഫ് ഐസ് ഫ്രം ദി റോഡ് യൂസിംഗ് സോൾട്ട് ലേക്ക് NaCl CaCl2 etc, രണ്ടാമത്തത് ആന്റി ഫ്രീസ് സൊല്യൂഷൻസ് ലേക്ക് എത്തിലിൻ ഗ്ലൈക്കോൾ ക്യാൻ ബി ആഡഡ് ഇൻ ഓട്ടോമൊബൈൽ റേഡിയേറ്റർ. അപ്പൊ എൻട്രൻസ് എക്സാമിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ എന്താണ്, ശരിക്കും ഹൈ സമ്മർ സീസൺ എന്ന് പറയുന്നതില് ഹൈ ടെമ്പറേച്ചർ ഉണ്ടാവുന്ന സമയത്ത് വെള്ളത്തിന്റെ ബോയിലിംഗ് പോയിന്റ് കൂട്ടാനും വിന്റർ സീസണിൽ ഫ്രീസിംഗ് പോയിന്റ് കുറക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന സൊല്യൂഷൻസിനെ വിളിക്കുന്ന പേരാണ് ആന്റി ഫ്രീസ് സൊല്യൂഷൻസ്. എന്താ കാരണം പറ സമ്മർ സീസൺ ആകുമ്പോൾ നമ്മുടെ എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ് ഉള്ള സംഭവം ഉണ്ടാവും. അപ്പൊ ആ സൊല്യൂഷന്റെ ബോയിലിംഗ് പോയിന്റ് ഹൈ ആയിരിക്കും. അതുകൊണ്ട് റേഡിയേറ്ററിലെ വെള്ളം ചൂടായിട്ട് പെട്ടെന്ന് തിളച്ച് പുറത്തേക്ക് വരുന്നതിനെ അത് പ്രിവെന്റ് ചെയ്യും. എന്നാൽ വിന്റർ സീസണിലേക്ക് പോയി കഴിഞ്ഞാൽ കട്ട പിടിച്ചിട്ട് റേഡിയേറ്ററിന്റെ അകത്തുള്ള വെള്ളം കട്ട പിടിക്കുന്നതിനെയും തടയും. അത്തരം സൊല്യൂഷൻസിനെ വിളിക്കുന്ന പേരാണ് ആന്റി ഫ്രീസ് സൊല്യൂഷൻസ്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അകത്തുള്ള പ്രോബ്ലംസ് ആണ്. അപ്പൊ നമുക്ക് ഡിപ്രഷനും ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്ന് ചെയ്യാം. അപ്പൊ എല്ലാവരും ഈ പ്രോബ്ലംസ് നിങ്ങളുടെ നോട്ടിലേക്ക് ഒന്ന് എഴുതിയെടുക്കണം. എന്നിട്ട് നിങ്ങൾ നന്നായിട്ട് അതൊന്ന് ചെയ്ത് പഠിക്കേണ്ട വേണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നിങ്ങൾ. കാൽക്കുലേറ്റ് ദ ഫ്രീസിംഗ് പോയിന്റ് ഫ്രീസിംഗ് പോയിന്റ് ലോവറിംഗ് ഓഫ് എ 5% സൊല്യൂഷൻ ഓഫ് ഗ്ലൂക്കോസ് ബ്രാക്കറ്റ് മോളിക്കുലർ മാസ് തന്നിട്ടുണ്ട് 180 ഇൻ വാട്ടർ. എന്നിട്ട് അതിന് KF തന്നിട്ടുണ്ട് 1.86 കെൽവിൻ പെർ മോളാൽ. അപ്പൊ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പൊ സ്ക്രീനിൽ നോക്കിയിട്ട് കൃത്യമായിട്ട് ആ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, മനസ്സിലായ. ക്വസ്റ്റ്യൻ എന്താണ്, കാൽക്കുലേറ്റ് ദ ഫ്രീസിംഗ് പോയിന്റ് ലോവറിംഗ് ഓഫ് എ 5% സൊല്യൂഷൻ ഓഫ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിന്റെ 5% സൊല്യൂഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മോളിക്കുലാർ മാസ് തന്നിട്ടുണ്ട് 180 എന്ന് ബ്രാക്കറ്റ് തന്നിട്ടുണ്ട്. പിന്നെ ഇൻ വാട്ടർ എന്നാണ് പറഞ്ഞത്, അപ്പൊ വാട്ടർ ആണ് സോൾവെന്റ്. എന്നിട്ട് KF തന്നിട്ടുണ്ട്, KF equal to 1.86 കെൽവിൻ പെർ മോളാൽ എന്ന് പറയുന്ന വാല്യൂ തന്നിട്ടുണ്ട്, KF തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇവിടെ ഇവിടെ കാണുന്നത്, എന്താ ഫ്രീസിംഗ് പോയിന്റ് ലോവറിംഗ് എന്ന് പറഞ്ഞാൽ ഫ്രീസിംഗ് പോയിന്റ് ഡിപ്രഷൻ ആണ് കാണുന്നത്. അപ്പൊ കാണേണ്ടത് ഡെൽറ്റ TF ആണ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ കിട്ടൂലെ, പറയും ഡെൽറ്റ TF ഈക്വൽ ടു KF ഇൻറ്റു WB ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ MB ഇൻറ്റു WA. അപ്പൊ ഇതിലേക്കുള്ള KF ഇവിടെ ഉണ്ട് കേട്ടോ, 1.86 ആണ് KF. അപ്പൊ ഞാൻ ഇവിടെ എഴുതി 1.86 ഇൻറ്റു WB യും WA തന്നിട്ടില്ല. പക്ഷേ 5% ഗ്ലൂക്കോസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മറക്കരുത്, അതിന്റെ മീനിങ് എന്താണ്, അവിടുത്തെ സൊല്യൂട്ടിന്റെ വെയിറ്റ് 5 gram ആണ്, സോൾവെന്റിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 95 gram ആണ്. കാരണം എന്താ, ടോട്ടൽ 100 gram, അതിന് 5% ഗ്ലൂക്കോസ് പറഞ്ഞാൽ അത് സൊല്യൂട്ടാണ്. അപ്പൊ 5 gram ആണ് WB എന്ന് പറയുന്ന സൊല്യൂട്ടിന്റെ വെയിറ്റ് എടുക്കുക. സോൾവെന്റിന്റെ വെയിറ്റ് എത്ര എടുക്കുക, 95 gram ആണ് എടുക്കുക. അപ്പൊ പറയും WB എന്ന് പറഞ്ഞാൽ എത്രയാണ്, 5 gram ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ
delta dx sorry mb nu parayana endra molecular mass of solute da ibda thandittu ethrayana 180 appo 180 into w nu parayana weight of the solvent ethrayana 95 da ingeyana nammal ee question cheyadathu idu cheyidaya ningalku answer 0.544 nu parayana athrayum temperature aanu 0.54 kelvin nu parayana temperature aanu namukku kitta idana ivudatha depression in phase point nu parayana delta tf nu parayana okay അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു പറ നമുക്ക് 5% ഗ്ലൂക്കോസ് സൊല്യൂഷൻ തന്നിട്ടുണ്ട് അതിന് ഡിപ്രഷൻ ഫേസ് ചെയ്യുമ്പോൾ കാരണം പറ അപ്പോൾ ഇനിയിപ്പോൾ എപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ 10% ആണ് ക്വസ്റ്റ്യൻ എന്നെങ്കിൽ നമ്മൾ WB 10 എടുക്ക W എടുക്ക 90 എടുക്ക പിന്നെ എന്താണ് അവർ KF തന്നിട്ടുണ്ട് മോളിക്യുലർ മാസ് എന്ന് പറയുന്നത് MB തന്നിട്ടുണ്ട് സാധാരണ MB കാണാനാണ് ചോദിക്കാറുള്ളത് പക്ഷെ ഇവിടെ MB തന്നിട്ട് എന്ത് കാണാനാ ഡെൽറ്റ TF കാണാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ആൻസർ 0.544 കെൽവിൻ എന്ന് പറയുന്ന ആൻസർ നമുക്ക് കിട്ടും ഓക്കേ ഇനി അടുത്ത ക്വസ്റ്റ്യൻ അപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ കാണാൻ പറ്റും ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചു തരാം കേൾക്കാം എന്താണ് A solution of 0.911 gram of ओके अब नमक अड़ता क्वेश्चन चाहिए अड़ता क्वेश्चन नोके लावरियों क्वेश्चन यान वाइस यार शरीक के गल का A solution of 0.911 gram of organic compound in 50 gram of benzene 50 gram benzene agathitto produced freezing point depression of 0.603 freezing point depression of 0.603 kelvin nu parayittunde Calculate the molecular mass of organic compound if KF is equal to 5.12 kelvin per molar. That is the question. 0.911 gram weight of organic compound. 50 gram of solvent benzene that is dissolved. അതിന്റെ അപ്പ ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് 0.603 ആണ് കെഎഫ് 5.12 ആണെങ്കിൽ ആ വസ്തുവിന്റെ മോളിക്യുലർ മാസ് എത്രയാണ് ക്വസ്റ്റ്യൻ അപ്പോൾ പറയും മോളിക്യുലർ മാസ് MB is equal to KF into WB into 1000 divided by ഡെൽറ്റ TF into WA KF എത്രയാ പറയും 5.12 into WB അല്ലെ എപ്പോഴും ചെറിയ വെയിറ്റ് എടുക്കേണ്ടത് അപ്പൊ ഇതാണ് WB വലിയ വെയിറ്റ് ആണ് WA എന്ന് പറയുന്നത് അപ്പൊ WB എത്രയാണ് 0.911 into 1000 divided by ഡെൽറ്റ TF എത്രയെന്ന് പറയും ഡെൽറ്റ TF ഇവിടെ തന്നിട്ടുണ്ട് ലോവറിംഗ് ഇൻ ഡിപ്രഷൻ അല്ലെങ്കിൽ ലോവറിംഗ് ഫ്രീസിംഗ് പോയിന്റ് തന്നെയാണ് ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അപ്പൊ ഡെൽറ്റ TF തന്നിട്ടുണ്ട് 0.603 ഇൻറ്റു WA എന്ന് പറഞ്ഞാൽ എത്രയാണ് 50 എന്നാണ് ഇത് ചെയ്താൽ നമുക്ക് ആൻസർ ഉണ്ട് അപ്പൊ എങ്ങനെ പറയും KF ആണ് 5.12 WB ആണ് 0.911 എന്ന് പറയുന്നത് പിന്നെ ഡെൽറ്റ TF ആണ് 0.603 എന്ന് പറയുന്നത് പിന്നെ WA എന്ന് പറയുന്നത് 50 ഗ്രാം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ അറൌണ്ട് 155 ഗ്രാം പെർ മോൾ എന്ന് കിട്ടും ഇതാണ് ഇതിലെ രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ എന്താണ് ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റ് എന്നും അതേപോലെ തന്നെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു പറയുന്നത് എന്തായിരുന്നു ഒരു പ്യുവർ സോൾവെന്റിന്റെ അകത്തേക്ക് നോൺ വോളറ്റൈൽ ആയിട്ടുള്ള സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ സൊല്യൂഷന്റെ ഫ്രീസിംഗ് പോയിന്റ് കുറയും ആ എത്രയാണോ കുറഞ്ഞത് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ഡെൽറ്റ TF അതൊരു ചേഞ്ച് ആണ് എന്താ ചേഞ്ച് പറയാം ഞാൻ ഗ്രാഫിൽ നിന്ന് പറഞ്ഞിരുന്നു അല്ലെ T0F മൈനസ് TF ആണ് ഡെൽറ്റ TF എന്ന് പറയുന്നത് ഓക്കെ പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ആപ്ലിക്കേഷൻസ് രണ്ടെണ്ണാണ് ഒന്ന് ക്ലിയറിംഗ് ഓഫ് ഐസ് ഫ്രം ദി റോഡ് എന്ന് പറഞ്ഞു രണ്ടാമത്തെ എന്തായിരുന്നു പറ എന്താ നമ്മുടെ എന്താണ് ഈ എത്തിലിൻ ഗ്ലൈക്കോൾ പോലെയുള്ള സൊല്യൂഷൻസ് ഓട്ടോമൊബൈൽ റേഡിയേറ്ററിന്റെ അകത്ത് ഉപയോഗിച്ചുകൊണ്ട് എന്തായിട്ട് ഉപയോഗിക്കാം ആന്റി ഫ്രീസ് സൊല്യൂഷൻ ആയിട്ട് ഉപയോഗിക്കാം റേഡിയേറ്ററിലെ വെള്ളം കണ്ടുപിടിക്കുന്നതിനെ നമുക്ക് തടയാമെന്നു പറഞ്ഞു ഇതാണ് മൂന്നാമത്തെ കൊലിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇനി ഒരു കൊലിഗേറ്റീവ് പ്രോപ്പർട്ടി മാത്രമേ ബാക്കിയുള്ളൂ ഓസ്മോട്ടിക് പ്രഷർ അതെന്താണെന്നും അബ്നോർമൽ മോളാർ മാസ് എന്താണെന്ന് പറഞ്ഞാൽ ഈ ചാപ്റ്റർ അവസാനിക്കും